കട്ടപ്പന ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയാണ് നിരത്തി ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. മയക്കുമരുന്നിനെതിരായ പദ്ധതിയായ യോദ്ധാവിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും തടയുവാൻ വേണ്ടിയാണ് യോദ്ധാവ് എന്ന പുതിയ പദ്ധതി സംസ്ഥാന പോലീസ് വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ്, സാമൂഹ്യ നീതി, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹായത്തോടെയാണ് പദ്ധതി ആവിഷ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം ആദ്യം മുതൽ പദ്ധതി നടപ്പാക്കും. ജനമൈത്രി വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനായി പ്രത്യേക പരിശീലനവും നൽകും. യോദ്ധാവ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപായി വിവിധ തരം ബോധവൽക്കരണ പരിപാടികളാണ് പോലീസ് സംഘടിപ്പിച്ചു വരുന്നത്. കട്ടപ്പന നഗരസഭ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നമ്മൾ നിരോധിച്ചുകൊണ്ട് ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും അത് തുടർന്നായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താമസിയാതെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കകത്തുള്ള എല്ലാവിധ പാൻപരാഗ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അടിയന്തരമായിട്ട് നമ്മൾ നീക്കം ചെയ്യുന്നതായിരിക്കും. കട്ടപ്പന DYSP VA നിഷാദ് മോൻ, സർക്കിൾ ഇൻസ്പെക്ടർ വിശാൽ ജോൺസൺ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ കെ ദിലീപ് കുമാർ, SI MS ഷംസുദ്ദീൻ എന്നിവരും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.